കിങ്സ് ലെയർ ആയിട്ടുള്ള ജെയ്മി ലാനിസ്റ്ററിനെ പറ്റി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണുവാൻ ശ്രമിക്കുക. കാരണം ജെയ്മി ലാനിസ്റ്റർ എന്ന ക്യാരക്ടറിനെ പറ്റി ഒരുപാട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നത് നല്ലതായിരിക്കും. സോ അധികം പറഞ്ഞ് വെറുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജെയ്മി ലാനിസ്റ്ററിന്റെ ജനനവും അദ്ദേഹം വളർന്നതും, ഇതും കൂടാതെ അദ്ദേഹം എങ്ങനെയാണ് വലിയൊരു വാരിയറായി മാറിയത്, അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് കിങ് സ്ക്വാഡിലേക്ക് ചേർന്നത്, എങ്ങനെയാണ് റോബർട്ട് റിബല്യൻ തുടങ്ങിയത് എന്നുള്ള മാറ്റേഴ്സൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കത്തോടെ പറഞ്ഞത്. ഈ ഒരു വീഡിയോക്കത്തോടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജെയ്മി ലാനിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു റോബർട്ട് റിബല്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതുകൂടാതെ ടർഗേറിയൻ ഫാമിലിയുടെ തന്നെ പതനത്തിന് കാരണമായ റോബർട്ട് റിബല്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു മാറ്റേഴ്സൊക്കെയാണ് ഈ ഒരു വീഡിയോക്കത്തോടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നെഡ് സ്റ്റാർക്കും അതുപോലെ തന്നെ റോബർട്ട് ബരാത്തിനും കൂടെ ആയിരുന്നു ഈ ഒരു റോബർട്ട് റിബല്യൻ എന്ന വമ്പൻ റിവോൾട്ട് മുൻപോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും കൊന്നുകഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ യുദ്ധത്തിനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എയർ സ്റ്റർഗറിൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ തൻ്റെ സ്ക്വയറിലുള്ള ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളായ ജോൺ ആരിനോട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു റോബർട്ട് ബരാത്തിനെയും അതുപോലെ തന്നെ നെഡ് സ്റ്റാർക്കിനെയും കൊന്നിട്ട് അവരുടെ തല എൻ്റെ മുൻപിൽ കൊണ്ടുവെക്കണമെന്ന്. പക്ഷേ ജോൺ ആരിൻ ചെയ്തത് മറ്റൊരു കാര്യമായിരുന്നു. യുദ്ധക്കളത്തിലേക്ക് ചെന്ന ജോൺ ആരിൻ നെഡ് സ്റ്റാർക്കിൻ്റെയും റോബർട്ട് ബരാത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് എയർ സ്റ്റർഗറിനെതിരെ പോരാടുവാൻ വരുമായിരുന്നു. അപ്പം മൊത്തത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് കളിയെല്ലാം വിട്ടുപോയെന്ന് മനസ്സിലാക്കി എയർ സ്റ്റർഗറിൻ എൻ്റെ കിങ്സ് ലാൻഡിങ്ങിനെ ചുറ്റരിക്കുവാനായിരുന്നു തീരുമാനിച്ചത്. കാരണം തനിക്ക് കിട്ടാത്ത ഒന്നും ഒരിക്കലും റോബർട്ട് ബരാത്തിന് കിട്ടരുന്നൊരു തീരുമാനമായിരുന്നു എയർ സ്റ്റർഗറിൻ എടുത്തത്. അതുകൊണ്ട് തന്നെ പൈറോമാൻസേഴ്സിനോട്, പൈറോമാൻസേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വൈൽഡ് ഫയർ ഉണ്ടാക്കുന്ന ആൽക്കമിസ്റ്റുകളാണ്, അപ്പോൾ അവരോട് പറഞ്ഞു ഈ ഒരു എൻ്റെ കിങ്സ് ലാൻഡിങ്ങിനെ ചുറ്റരിക്കാൻ പാകത്തിന് വൈൽഡ് ഫയർ സെറ്റാക്കണം. ഈ ഒരു സമയത്തൊക്കെ ജെയ്മി ലാനിസ്റ്റർ ഈ ഒരു എയർ സ്റ്റർഗറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം വളരെ ചുരുങ്ങിയ കിങ്സ് ഗാർഡുമാർ മാത്രമായിരുന്നു എയർ സ്റ്റർഗറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഒരു കൂട്ടത്തിൽ ജെയ്മി ലാനിസ്റ്റർ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ യുദ്ധത്തിനായിട്ടും അതുപോലെ തന്നെ കിങ്സ് ലാൻഡിങ്ങിൻ്റെ പല ഭാഗത്തുമായിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് വളരെ വലിയൊരു കാര്യം സംഭവിക്കുന്നത്. കാരണം എയർ സ്റ്റർഗറിനെതിരെ തിരിയുന്ന ആരെയാണെങ്കിലും അദ്ദേഹം കത്തിക്കുകയായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ കണ്ടുന്ന ജെയ്മി ലാനിസ്റ്ററിന് ഇത് സഹിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇതുകൂടാതെ റെയ്ല എന്ന് പറയുന്ന എയർ സ്റ്റർഗറിൻ്റെ ഭാര്യ അദ്ദേഹം റേപ്പ് ചെയ്തു. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ പോയ ജെയ്മി ലാനിസ്റ്ററിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു കിങ്സ് ഗാർഡ് പറഞ്ഞു അദ്ദേഹത്തിനെതിരെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന്. ഈ ഒരു സമയത്താണ് എയർസിൻ്റെ മകനായിട്ടുള്ള റയഗാർ ടർഗറിൻ ട്രൈഡൻറ്റിലേക്ക് യുദ്ധത്തിന് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ജെയ്മി ലാനിസ്റ്റർ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞ് ഞാനും താങ്കളുടെ കൂടെ യുദ്ധത്തിന് വരാൻ താങ്കളെ സഹായിക്കാമെന്ന്. പക്ഷേ റയഗാർ ടർഗറിയും പറഞ്ഞത് മാഡ് കിങ്ങിന് നിന്നെ അവിടെ ആവശ്യമുണ്ട്, കാരണം അദ്ദേഹം നിന്നെ ഒരു ഹോസ്റ്റേജ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ടൈവൻ ലാനിസ്റ്റർ ഞങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ വേണ്ടി ഏകയുള്ളൊരു മാർഗം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയൊരു ഹോസ്റ്റേജ് എന്ന് പറയുന്നത് നീയാണെന്ന് പറഞ്ഞുകൊണ്ട് റയഗാർ ടർഗറിൻ ട്രൈഡൻറ്റിലേക്ക് യുദ്ധത്തിന് പോയി. പക്ഷേ ട്രൈഡൻറ്റിലേക്ക് യുദ്ധത്തിന് പോയ റയഗാർ ടർഗറിൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. റോബർട്ട് ബരാത്തിനായിട്ടുള്ള ഒരു വമ്പൻ യുദ്ധത്തിന് ശേഷം റയഗാർ ടർഗറിൻ തോക്കുകയായിരുന്നു. ഈ ഒരു റയഗാർ ടർഗറിൻ്റെ മരണത്തിന് ശേഷം നെഡ് സ്റ്റാർക്ക് നേരെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വലിയൊരു ആർമിയായിട്ട് യുദ്ധത്തിന് വരുമായിരുന്നു. ഈ ഒരു സമയത്താണ് ടൈവൻ ലാനിസ്റ്റർ തൻ്റെ 12,000 വരുന്ന ആർമിയും കൊണ്ട് കിങ്സ് ലാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് പ്രവേശിക്കുന്നത്. ക്യാപിറ്റലിനെ ഗാർഡ് ചെയ്ത എൻ്റെ ആർമിയെ കൊന്നുകൊണ്ടായിരുന്നു ടൈവൻ ലാനിസ്റ്റർ ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് പ്രവേശിച്ചത്. കാരണം ഇനി തനിക്ക് ഒരിക്കലും റോബർട്ട് ബരാത്തിനെതിരെ ഒരു ചാൻസ് ഇല്ലെന്ന് മനസ്സിലാക്കിയ ടൈവൻ ലാനിസ്റ്റർ എയർ സ്റ്റർഗറിനെതിരെ തിരിയുകയായിരുന്നു. അപ്പോൾ 12,000 വരുന്ന ആളുകൾ ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് പ്രവേശിക്കുന്ന കണ്ട ജെയ്മി ലാനിസ്റ്റർ ഒരു കാര്യം മനസ്സിലായി, തനിക്ക് ഇനി ഒരിക്കലും ഈ ഒരു കിങ്സ് ലാൻഡിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗാർഡ് ചെയ്യുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു മെസ്സഞ്ചറിനെ അദ്ദേഹം അയക്കുകയായിരുന്നു. മെസ്സഞ്ചറിനെ നേരെ എയർ സ്റ്റർഗറിൻ്റെ അടുത്തേക്കാണ് അയച്ചത്. എന്നിട്ട് ആ ഒരു മെസ്സഞ്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇന്ന പോലെ എയർ സ്റ്റർഗറിൻ്റെ അടുത്ത് പറയണം, നമുക്ക് ഇനി ഒരു ചാൻസും ഇല്ല, ആകെ ഈ ഒരു അറ്റാക്കേഴ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കേൾക്കുക എന്നുള്ളൊരു ചാൻസ് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് ഈ ഒരു മെസ്സഞ്ചറിൻ്റെ അടുത്ത് പറയുകയും ഈ ഒരു മെസ്സഞ്ചർ ഈ കാര്യം നേരെ പോയി എയർ സ്റ്റർഗറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ എയർ സ്റ്റർഗറിൻ ഈ ഒരു മെസ്സഞ്ചറിൻ്റെ അടുത്ത് ജെയ്മിയോട് പറയാൻ വെച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അതായത് ജെയ്മിയുടെ അച്ഛനായിട്ടുള്ള ടൈവൻ ലാനിസ്റ്ററിൻ്റെ തല വെട്ടി തൻ്റെ മുന്നിലേക്ക് കൊണ്ട് വെക്കണമെന്നായിരുന്നു ജെയ്മിയോട് എയർ സ്റ്റർഗറിൻ പറഞ്ഞത്. അപ്പം അത്രയും വലിയൊരു കാര്യം കൂടെ കേട്ട ജെയ്മി ലാനിസ്റ്ററിന് പിന്നെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ തല വെട്ടിക്കൊണ്ട് എയർ സ്റ്റർഗറിൻ്റെ മുന്നിലേക്ക് വെക്കണമെന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ കേട്ടപ്പോൾ തന്നെ ജെയ്മി ലാനിസ്റ്ററിൻ്റെ എൻറ്റയർ കൺട്രോൾ പോകി. ഇനി സപ്പോസ് ജെയ്മി ലാനിസ്റ്റർ ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഈ ഒരു എയർ സ്റ്റർഗറിൻ്റെ ഓർഡർ നിരസിച്ചെങ്കിൽ അദ്ദേഹത്തിന് ഒരു ട്രീറ്ററായിട്ട് പ്രഖ്യാപിക്കുമെന്ന് മാഡ് കിങ് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിലൊരു പെട്ട അവസ്ഥയായിരുന്നു ജെയ്മി ലാനിസ്റ്ററിന് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ മെസ്സഞ്ചർ മറ്റൊരു കാര്യം കൂടെ ജെയ്മി ലാനിസ്റ്ററിനോട് പറഞ്ഞു. അതായത് റൊസാർട്ട് ഈ ഒരു പൈക്രോമാൻസേഴ്സിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളായ റൊസാർട്ട് ഈ ഒരു എയർ സ്റ്റർഗറിനോട് ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എയർ സ്റ്റർഗറിൻ ഈ ഒരു മെസ്സഞ്ചറിൻ്റെ അടുത്ത് ഈ ഒരു മെസ്സേജ് ജെയ്മിയോട് പാസ് ചെയ്യാൻ പറഞ്ഞ ടൈമിൽ റൊസാർട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. റൊസാർട്ട് എന്ന് പറയുന്നത് പൈക്രോമാൻസേഴ്സിൽ ഒരാളാണ്, അല്ലെങ്കിൽ വൈൽഡ് ഫെയർ സെറ്റാക്കുന്നതിൽ വളരെ പ്രഗത്ഭന്മാരിൽ ഒരാളാണ് ഈ ഒരു റൊസാർട്ട്. അപ്പം റൊസാർട്ട് ഈ ഒരു എയർ സ്റ്റർഗറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഈ ഒരു സിറ്റി ഡിസ്ട്രക്ട് ചെയ്യാനായിരിക്കുമെന്ന് ജെയ്മി ലാനിസ്റ്ററിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജെയ്മി ലാനിസ്റ്റർ നേരെ റൊസാർട്ടിൻ്റെ റൂമിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്ന് റൊസാർട്ടിനെ കൊന്ന ജെയ്മി ലാനിസ്റ്റർ ഇത് കഴിഞ്ഞ് നേരെ എയർ സ്റ്റർഗറിൻ്റെ റൂമിലേക്ക് പോയി.
സ്റ്റാർക്കിനെ കൊന്നിട്ട് നേരെ അയൺ ത്രോണിന് അടുത്ത് നിൽക്കുന്ന ഏറി സ്റ്റാർഗേറിന്റെ അടുക്കലേക്കാണ് ജെയ്മി ലാനിസ്റ്റർ ചെന്നത്. ജെയ്മി ലാനിസ്റ്ററിന്റെ വാളിലെ ചോര കണ്ടിട്ട് ഏറി സ്റ്റാർഗേറിൻ ചോദിച്ചു, ഇത് ടൈബിൻ ലാനിസ്റ്ററിന്റെ ബ്ലഡ് ആണോ എന്ന്. അപ്പം ഏറി സ്റ്റാർഗേറിൻ പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു ബ്ലഡ് ഒന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വാളിലെ ബ്ലഡ് കണ്ടിട്ട് ഇത് ടൈബിൻ ലാനിസ്റ്റർ ഞാൻ ഉറപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്ത് ടൈവിന്റെ തല വെട്ടിക്കൊണ്ട് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഏറി സ്റ്റാർഗേറിൻ പറഞ്ഞത്. പക്ഷേ ജെയ്മി ലാനിസ്റ്റർ പറഞ്ഞു, ഇത് എന്റെ അച്ഛൻ ടൈബിൻ ലാനിസ്റ്ററിന്റെ ബ്ലഡ് അല്ല, ഇത് റൊസാർട്ടിന്റെ ബ്ലഡാണ്. ഈ ഒരു റൊസാർട്ടിന്റെ ബ്ലഡാണെന്ന് കേട്ട മാത്രമേ തന്നെ ഏറി സ്റ്റാർഗേറിന് ഒരൊറ്റ ഓട്ടമായിരുന്നു. കാരണം ജെയ്മി ലാനിസ്റ്റർ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ഇനി തന്നെയായിരിക്കും കൊല്ലാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു വൈൽഡ് ഫയറിന്റെ കമാൻഡ് കൊടുക്കാൻ വേണ്ടി ഓടുകയായിരുന്നു, അല്ലെങ്കിൽ ഈ എൻ്റെ സിറ്റിയെ ഡിസ്ട്രക്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ജെയ്മി ലാനിസ്റ്ററിന് മുന്നിൽ നിന്നും ഏറി സ്റ്റാർഗേറിന് ഓടുകയായിരുന്നു. പക്ഷേ ജെയ്മി ലാനിസ്റ്റർ ഈ ഒരു ഏറി സ്റ്റാർഗേറിന്റെ പിറകിൽ നിന്ന് കഴുത്തിലേക്ക് കുത്തി കയറ്റുകയായിരുന്നു ചെയ്തത്. കാരണം ഒരക്ഷരം പോലും ഉരുവിടാൻ പറ്റാത്ത രീതിയിൽ ഏറി സ്റ്റാർഗേറിന്റെ കഴുത്തിലൂടെ വാള് കുത്തി കയറ്റുകയായിരുന്നു ജെയ്മി ലാനിസ്റ്റർ ചെയ്തത്. അതായത് ടാർഗേറിൻ എന്ന ആ ഒരു വമ്പൻ ഫാമിലിയുടെ തന്നെ പതനത്തിന് കാരണമായത് ജെയ്മി ലാനിസ്റ്ററിന്റെ ആ ഒരു ഒറ്റ വെട്ടായിരുന്നു. ടൈബിൻ ലാനിസ്റ്ററിന്റെ ആർമിയിലുള്ള കുറച്ച് ആളുകൾ ഈ ഒരു കാഷ്നലിന്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഏറി സ്റ്റാർഗേറിനെയും ഏറി സ്റ്റാർഗേറിനെ കൊന്നിട്ട് നിൽക്കുന്ന ജെയ്മി ലാനിസ്റ്ററിനെയായിരുന്നു. ഇവരെ കണ്ട മാത്രമേ തന്നെ രണ്ട് കാര്യങ്ങളാണ് ജെയ്മി ലാനിസ്റ്റർ പറഞ്ഞത്. ഒന്ന്, തോൽവി സംബന്ധിച്ച് എല്ലാവരും വെറുതെ വിട്ടേക്ക്, ഏറി സ്റ്റാർഗേറി മരിച്ചു. രണ്ടാമത്തെ കാര്യം, ഇനി ആരാണ് ഈ ഒരു കിങ്സ് ലാൻഡിംഗ് അല്ലെങ്കിൽ സെവൻ കിങ്ഡംസും ഇനി ഭരിക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന്. ഇവർക്ക് മുന്നിൽ മൂന്ന് ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ടൈബിൻ ലാനിസ്റ്റർ, ഒന്ന് റോബർട്ട് ബരാത്തിയൻ, അതുപോലെ തന്നെ മിച്ചമുള്ള ടാർഗേറിയൻസ്. പക്ഷേ ടാർഗേറിയൻസിന് ഇനി ഒരിക്കലും ഈ ഒരു രാജ്യം ഭരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഈ ഒരു എൻ്റയർ സെവൻ നേഷൻസ് ഭരിപ്പിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയത്. ഇനി ആര് ഭരിക്കുമെന്നുള്ള ഒരു കാര്യം അറിയുന്നത് വരെ താൻ ഈ ഒരു അയൺ ത്രോണിൽ കയറി ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജെയ്മി ലാനിസ്റ്റർ ആ ഒരു അയൺ ത്രോണിലേക്ക് തൻ്റെ വാളും പിടിച്ചുകൊണ്ട് കയറി ഇരിക്കുകയായിരുന്നു. ശേഷം നെഡ് സ്റ്റാർക്ക് വന്നുകൊണ്ട് പറഞ്ഞു, റോബർട്ട് ബരാതീൻ ആയിരിക്കും ഇനി ഒരു കിങ്സ് ലാൻഡിംഗ് ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ റോബർട്ട് ബരാതീൻ ആയിരിക്കും ഇനി ഒരു സെവൻ കിങ്ഡംസും ഭരിക്കാൻ പോകുന്നതെന്ന് ഈ ഒരു നെഡ് സ്റ്റാർക്ക് കയറി വന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു ജെയ്മി ലാനിസ്റ്റർ മാറി നിൽക്കുക, എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഒരു അയൺ ത്രോണിന്റെ ആവശ്യമില്ല, നിങ്ങൾ ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർപ്പിച്ചോളൂ, അല്ലെങ്കിൽ ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാജാവായിട്ട് വാഴിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് ജെയ്മി ലാനിസ്റ്റർ മാറി നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം പൈക്രോമാൻസേഴ്സിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ജെയ്മി ലാനിസ്റ്റർ പോയത്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ പൈക്രോമാൻസേഴ്സിനെ ഹണ്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി ജെയ്മി ലാനിസ്റ്റർ ശ്രമിച്ചു. കാരണം ഈ ഒരു മാഡ്കിങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പൈക്രോമാൻസേഴ്സ് ഈ ഒരു സിറ്റിയിലൂടെ ഒളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു വൈൽഡ് ഫയറിനെ പറ്റി അറിയാം. മേ ബി ആ ഒരു വൈൽഡ് ഫയർ ഈ ഒരു സിറ്റിക്കെതിരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സിറ്റി നശിച്ചു പോകുമെന്നുള്ള കാര്യം ജെയ്മി ലാനിസ്റ്റർ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഹണ്ട് ചെയ്ത് ഈ ഒരു ജെയ്മി ലാനിസ്റ്റർ രണ്ട് ദിവസത്തിനുള്ളിൽ കൊന്നു. ഇതിനുശേഷം ഈ ഒരു കാസ്റ്റിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് എത്തി ജെയ്മി ലാനിസ്റ്റർനെ നോക്കി നെഡ് സ്റ്റാർക്ക് ഒരു വിളി വിളിച്ചു, കിങ് സ്ലെയർ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജെയ്മി ലാനിസ്റ്റർ ആ ഒരു വിളി കിട്ടു, കിങ് സ്ലെയർ. ഈ ഒരു വൈൽഡ് ഫയറിനെ പറ്റിയോ അല്ലെങ്കിൽ മാഡ് കിങ്ങിന്റെ ഈ ഒരു എൻ്റയർ സിറ്റി നശിപ്പിക്കാനുള്ള പ്ലാനിനെ പറ്റിയോ ഒന്നും റോബർട്ട് ബരാത്തിനോ നെഡ് സ്റ്റാർക്കോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ആകെ ജെയ്മി ലാനിസ്റ്റർ മാത്രമായിരുന്നു ഈ ഒരു കാര്യത്തിനെ പറ്റി അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുവാനും പോയില്ല. ഇതിനുശേഷം നെഡ് സ്റ്റാർക്ക് ഈ ഒരു ജെയ്മി ലാനിസ്റ്ററിനെ നൈറ്റ്സ് വാച്ചിലേക്ക് അയക്കണമെന്നാണ് പറഞ്ഞത്. കാരണം സ്വന്തം രാജാവിനെ ചതിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു ജെയ്മി ലാനിസ്റ്റർ, അല്ലെങ്കിൽ സ്വന്തം രാജാവിനെ പിന്നിൽ നിന്നും കുത്തിക്കൊന്ന ഒരു കിങ്സ് ലയറാണ് ഈ ഒരു ജെയ്മി ലാനിസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നൈറ്റ്സ് വാച്ചിലേക്ക് അയക്കണമെന്നായിരുന്നു ഈ ഒരു നെഡ് സ്റ്റാർക്ക് പറഞ്ഞത്. പക്ഷേ ജോൺ ആര്യൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു റോബർട്ട് ബരാതിയൻ പറഞ്ഞത് തനിക്ക് ഈ ഒരു ജെയ്മി ലാനിസ്റ്ററിനെ തൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ തൻ്റെ കിങ്സ് ഗാർഡിൽ ഒരാളായിട്ട് ഈ ഒരു ജെയ്മി ലാനിസ്റ്ററിനെ വേണമെന്നായിരുന്നു ഈ ഒരു റോബർട്ട് ബരാതിയൻ പറഞ്ഞത്. ഇതിനുശേഷം ജെയ്മി ലാനിസ്റ്ററിൻ്റെ പെങ്ങളായിട്ടുള്ള സെർസി ലാനിസ്റ്ററിനെ കല്യാണം കഴിച്ചുകൊണ്ട് റോബർട്ട് ബരാതിയൻ ഈ ഒരു എൻ്റയർ നേഷൻസിനെയും അല്ലെങ്കിൽ ഈ ഒരു സെവൻ കിങ്ഡംസിനെയും ഭരിച്ച് മുൻപോട്ട് പോകുമായിരുന്നു. ഒന്നുകിൽ ഈ ഒരു മാഡ് കിങ്ങിൻ്റെ എല്ലാ മാഡ്നസ്സും കണ്ടുകൊണ്ട് ഈ ഒരു സിറ്റിയുടെ ഡിസ്ട്രക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ മാഡ് കിങ്ങിനെ കൊല്ലുക. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമായിരുന്നു ജെയ്മി ലാനിസ്റ്ററിന് മുന്നിലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു ജെയ്മി ലാനിസ്റ്റർ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ജെയ്മി ഒരു വില്ലനായിട്ടായിരുന്നു ഒരുപാട് ആളുകൾ കണ്ടത്, അല്ലെങ്കിൽ ജെയ്മിയുടെ ആ ഒരു നെഗറ്റീവ് സൈഡുകളെ മാത്രമായിരുന്നു കിങ്സ് ലാൻഡിങ്ങിലുള്ളവരും അതുപോലെ തന്നെ നെഡ് സ്റ്റാർക്കും റോബർട്ട് ബരാതിനും പോലുള്ള പല ആളുകളും കണ്ടത്. റോബർട്ട് ബരാതിയൻ മാത്രമായിരുന്നു കുറച്ചൊക്കെ ജെയ്മി ലാനിസ്റ്ററിൻ്റെ ഉള്ളിലെ നന്മകളെ കണ്ടത്. ഇതുകൂടാതെ ജെയ്മി തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല കാര്യങ്ങളെയും മറച്ചു വെക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സത്യങ്ങളൊന്നും ആരോടും തന്നെ ഒരിക്കലും ജെയ്മി ലാനിസ്റ്റർ പറഞ്ഞിരുന്നില്ല. ബ്രയൻ ഓഫ് ടാർത്തിനോട് പറയുന്നത് വരെ ഏറ്റവും അവസാനം, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല കാര്യങ്ങളെയും പല ദൂഷ്യവശങ്ങളെയും പറഞ്ഞത് ബ്രയൻ ഓഫ് ടാർത്തിനോട് തന്നെയായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ജെയ്മി എന്ന മനുഷ്യൻ്റെ മനസ്സിലെ നന്മ നമ്മൾ കണ്ടത്.